ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആണും പെണ്ണും എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന പലരും ഇപ്പോൾ തന്നെയുണ്ട്. പലർക്കും ഇന്നുവരെ ട്രാൻസ്ജെൻഡേഴ്സും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അറിവ് ലഭിച്ചിട്ടില്ല എന്ന് പറയാം. എന്നാലും യുവതലമുറയിടയിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സും നമ്മളെപ്പോലെ മനുഷ്യരാണെന്നും അവർക്ക് നമ്മളെപ്പോലെ വികാരങ്ങളും ഇമോഷൻസും ഒക്കെ ഉണ്ടെന്നും മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി ഇന്നത്തെ യുവതലമുറയിൽ ഭൂരിഭാഗം പേരും നേടിക്കഴിഞ്ഞു. അത് നമ്മുടെ സമൂഹത്തിന്റെ വലിയൊരു നേട്ടമാണ്, മികച്ച കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സാണ് നമുക്ക് ചുറ്റും വൈറലാകുന്നതും ഫേമസ് ആകുന്നതുമൊക്കെ. അക്കൂട്ടത്തിൽ ബോഡി ബിൽഡിങ്ങിലൂടെയും തന്റെ ശരീരം കൊണ്ട് തനിക്ക് എല്ലാം നേരിടാനാകും എന്ന് തെളിയിച്ച ഒരു വ്യക്തിയുടെയും കഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ബോഡി ബിൽഡിങ്ങിലൂടെ തന്നെ തനിക്ക് ജീവിക്കാനും അതിനുള്ള എല്ലാ ധൈര്യവും ലഭിക്കുമെന്ന മലയാളികളെയും മലയാളി സോഷ്യൽ മീഡിയയും തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് പ്രവീൺ നാഥ്. ബോഡി ബിൽഡിങ്ങിലൂടെ ട്രാൻസ് സമൂഹത്തിന്റെ അഭിമാനം തന്നെയായി മാറിയതാണ് പ്രവീൺ. ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് സമൂഹം അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പ്രവീൺ. പലപ്പോഴും ഇത് പ്രവീൺ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് നെന്മാറ സ്വദേശിയാണ് പ്രവീൺ. ഈ പ്രവീൺ അടുത്തിടെ വിവാഹിതനാകുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. സുഹൃത്തായിരുന്ന റിഷാനയാണ് ജീവിത സഖിയായി എത്തുന്നതെന്നും താരം പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവീൺ തന്നെ പറയുന്ന ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഞാനും എന്റെ ഭാര്യയായിരുന്ന റിഷാന ഐഷുവും തമ്മിൽ ബന്ധം വേണ്ട എന്ന് വയ്ക്കുകയാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരെയും താരം അറിയിക്കുന്നത്. ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് പരസ്പരം മുന്നോട്ടു പോകാൻ കഴിയാത്തതിനാൽ സംസാരിച്ച് മ്യൂച്വൽ ആയിട്ട് തന്നെ വേണ്ട എന്ന് വയ്ക്കുമെന്നും അത് കുറച്ചുകൂടി എളുപ്പമാക്കിയെന്നും കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞങ്ങൾ ഇതോടെ നിർത്തുകയാണ് എന്നൊരു പോസ്റ്റിന്റെ രൂപത്തിൽ പ്രവീൺ കാര്യങ്ങൾ തുറന്നു പറയുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത്. കുറച്ചധികം നാളുകളായി തന്നെ ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കാണാതെയായതോടെ ആരാധകർക്ക് തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയെന്നും ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു എന്നും നിരവധി പേരാണ് ഇതിന്റെ താഴെ കമന്റ് ചെയ്ത് എത്തുന്നത്. ഞങ്ങൾ ബന്ധം പിരിഞ്ഞു എന്നതിന്റെ പേരിൽ ഇനി ഇതിനെ ചൊല്ലി ഞങ്ങൾക്ക് ട്രോമ നൽകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്നും വാർത്തകൾ ഉണ്ടാകില്ല എന്നും സംസാരം ഉണ്ടാകില്ല എന്നും വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്. അവൾ അവളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു, ഞാൻ എന്റെ ജീവിതവും മുൻപോട്ട് കൊണ്ടുപോകുന്നു. സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാവർക്കും നന്ദി. ഇങ്ങനെയാണ് പ്രവീൺ പങ്കിട്ട പോസ്റ്റിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ February 14 പ്രവീണും റിഷാനയും ഒന്നായത്. പാലക്കാട് വെച്ച് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തിരുന്നത്. ദീർഘനാളായി പ്രണയത്തിലായിരുന്ന ഇരുവരും പരസ്പരം അടുത്തറിഞ്ഞ ശേഷമാണ് ജീവിതത്തിൽ ഒരുമിക്കാൻ തീരുമാനിക്കുന്നത്. സഹയാത്രികയുടെ അഡ്വക്കേസി കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയാണ് പ്രവീൺ. അവഗണനയും അവഹേളനയും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മിസ്റ്റർ കേരള എന്ന പദവി പ്രവീൺ നേടിയെടുത്തത്. പ്രഭാകരന്റെയും വത്സലയുടെയും മകളായിട്ടാണ് പ്രവീണിന്റെ ജനനം. 15 വയസ്സിലാണ് തന്റെ സ്വതം പ്രവീൺ തിരിച്ചറിഞ്ഞത്. മിസ് മലബാർ പട്ടം സ്വന്തമാക്കിയ റിഷാന 2018 മിസ് കാലിക്കറ്റ് കൂടിയായിരുന്നു. അഭിനയത്തിലും പാട്ടിലും എല്ലാം കഴിവുണ്ടെന്ന് തെളിയിച്ച റിഷാന ഒരു നർത്തകി കൂടിയാണ്. ഇവരുടെ വിവാഹം വലിയ ആഘോഷമാക്കിയ ഒരു വിവാഹം തന്നെയായിരുന്നു. എന്നാൽ ദൈവം വിധിച്ചത് മറ്റൊരു വിധി തന്നെയായിരുന്നു. ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം ഇവർ വേർപിരിയുകയായിരുന്നു.